അപ്രതീക്ഷിതമായി എത്തിയ രോഗം ഒരു നാടിനെയാകെ തളർത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. നിപ്പ രോഗത്തിന് മുന്നിൽ വിറങ്ങളിച്ചു നിന്നിരുന്നു കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശമായ പേരാമ്പ്രയും പരിസരങ്ങളും. ഭീതിയിൽ ആളുകളൊഴിഞ്ഞ് നിശ്ചലമായ സ്ഥലം. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായ സൂപ്പിക്കട ഇന്ന് ശാന്തമാണ്. പക്ഷേ ഒരു വർഷത്തിന് മുൻപ് അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ. ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിന്നത് രണ്ടര മാസക്കാലമാണ്. ചുറ്റിനും വേർപാടിന്റെയും അതിജീവനത്തിന്റെയും കണ്ണീർ അനുഭവങ്ങൾ മാത്രം പറയാനുണ്ടായിരുന്ന ദിവസങ്ങൾ. ഉറ്റവർ പോലും ബന്ധുക്കളെ തേടി എത്താത്ത സാഹചര്യം. നിശ്ചലമായ നാട്. ആദ്യം നിപ്പ തേടിയെത്തിയത് ചെങ്ങരോത്ത് പഞ്ചായത്തിലെ സാബിത്തിനെയായിരുന്നു. പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരനും ബന്ധുവിനും പിടിപെട്ടു. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിപ്പ രോഗികളെ പരിചരിക്കുന്നതിനിടെ ഉറ്റവരെ വിട്ടകുന്ന സിസ്റ്റർ ലിനി ഇന്നും വേദനയാണ്. നിപ്പ കവർന്നത് 16 ജീവിതങ്ങൾ. നിപ്പ തളർത്തിയത് 16 കുടുംബങ്ങളെ ആയിരുന്നില്ല, മലയോര മേഖലയുടെ സ്വസ്ഥത കൂടിയായിരുന്നു. ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും നാട്ടുകാരിൽ ഉണ്ടായിരുന്നത് ഒരു ചോദ്യം മാത്രം, കാരണമെന്ത്? അതേ ചോദ്യമായിരുന്നു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും. പിന്നീട് തെളിഞ്ഞു കാരണം വവ്വാലുകളാണെന്ന്. ഇപ്പോഴും ആരോഗ്യവകുപ്പ് പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വർഷത്തിനിപ്പുറം ഒരു ശുഭവാർത്ത കേൾക്കുന്നു, നിപ്പ വൈറസ് ബാധയ്ക്കുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചെന്ന്. ഫിലാഡൽഫിയയിലെ ജെഫേഴ്സൺ വാക്സിൻ സെന്ററിലെ വിദഗ്ധരാണ് നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമാന സ്വഭാവമുള്ള വൈറസുകളിൽ നിന്നാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ജീവനുള്ളതും ഇല്ലാത്തതുമായ നിപ്പ വൈറസുകളെ പരീക്ഷണത്തിനായി ഉപയോഗിച്ചുവെന്നും വിദഗ്ധർ പറയുന്നു. ഒരു വർഷം പിന്നിടുമ്പോഴും ആരോഗ്യവകുപ്പ് ജാഗ്രതയിലാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരു തവണ നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ പിന്നീട് അടുത്ത വർഷവും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഈ നടപടി.